പറഞ്ഞു കേട്ടോ എന്നെ പറ്റിയൊക്കെ. അപ്പൊ നീ ഇരുന്നോ, ശരി. അവന് കാണണ്ടോ? ഓ, നീ ശരിയാടാ. നീ ഇവിടെ പണി കിടക്കട്ടെ കേട്ടോ, പണി കിടക്കട്ടെ കേട്ടോ. വൈകിട്ട് നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ടോണേ. ശരിയേ, ബൈ. ഒന്നുമില്ല, ശരിയപ്പൊ. ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ രാഹുൽ, ആർജി ടെക് മീഡിയ യൂട്യൂബ് ചാനൽ. മറ്റൊരു വീട്ടിലേക്ക് നമുക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ചെറിയൊരു പ്രാങ്ക് വീഡിയോ ആണ്, വേറെ ഒന്നുമല്ല. ഇവിടെ നമ്മളെ ഇവിടെയുള്ള കൊച്ചു പിള്ളേരാണ് കണ്ടോ, നമ്മളെ ആർജിയിലെ ഗോകുലാണ് നിൽക്കുന്നത്. പിന്നെ അവിടെ അനന്തു, നിതിൻ, പിന്നെ നിതിൻ്റെ അനിയൻ, പിന്നെ അവിടെ അച്ചു, ഇതൊക്കെയാണ് നമ്മളെ ഇവിടുത്തെ കൊച്ചു കൊച്ചു കുട്ടികൾ. അപ്പൊ വൈകിട്ടൊക്കെ ആകുമ്പോൾ ക്രിക്കറ്റ് കളി, അതൊക്കെയാണ് പരിപാടി. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതാണ്ടാ പേര് പറയണ്ടാ, അഭയണ്ടാ അഭയ. നമ്മുടെ ചില സബ്സ്ക്രൈബേഴ്സ് ആണ്, പോണ വഴി കിട്ടിയാണ് ഇപ്പൊ. ആ ശരി, നമ്മളിവിടെ കേപ്പ് ചെയ്യുന്ന ഒരു പയ്യുണ്ട്. ആ പയ്യനാണെങ്കിൽ ഇവിടെ ആ ഓഫീസിലൊക്കെ പോണ പയ്യനാണ്. അപ്പം ഇന്ന് വിളിച്ച് ഉച്ചക്ക് വിളിച്ച് ചെറിയൊരു പ്രാങ്ക് ചെയ്തുവെച്ച്. കാരണം അവൻ ഉച്ചക്ക് സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ചുമ്മാ റാൻഡായിട്ടൊന്ന് ചുമ്മാ ഫോൺ വിളിച്ചു നോക്കി. ഫോൺ വിളിച്ചപ്പോൾ സംഭവം സീരിയസ് ആയിപ്പോ. അതെ, കട്ട കോമഡിയാണ് ഗൈസ്, കട്ട കോമഡി ആയിപ്പോയി. വിളിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറിയൊരു പ്രാങ്ക് ചെയ്യാൻ വിളിച്ചു, സംഭവം ആള് സീരിയസ് ആയിപ്പോയി. അവൻ വിചാരിച്ച് ഉച്ചയ്ക്ക് സംഭവം ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ബാക്കി നമുക്ക് വീഡിയോ കാണിച്ചു. കിടില തന്നെ കിടില, വീഡിയോ അല്ല, വോയിസ് വോയിസ് കോമഡിയാണ്. മാക്സിമം ഇങ്ങനെ കണ്ടു നോക്കുക. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഹലോ, ഹലോ, സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്വിഗ്ഗിന്നില്ല, എന്താണ്? അല്ല, ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ഇല്ല, അത് ഉച്ചയ്ക്ക് ചെയ്തായിരുന്നു, ഡെലിവറി ആയിട്ടുണ്ട്. അല്ല, ഈ നമ്പറിൽ ഒരു ഡെലിവറി ഇപ്പൊ ഉണ്ടായിരുന്നു, ഞാൻ ചെക്ക് ചെയ്തു. ഡോക്ടർ, ഹലോ, നമസ്കാരം. ഹലോ, ഹലോ, അല്ലല്ല, ഇത് എന്നാണ്? ആ ഓക്കെ, എനിക്കൊരു ബിരിയാണിയുടെ ഇത് വന്നിരുന്നു ഡെലിവറി. അല്ല, അത് ഞാൻ ഉച്ചയ്ക്ക് ഓർഡർ ചെയ്തതാണ്, അത് പക്ഷെ എനിക്ക് ഡെലിവറി ആയിട്ടുണ്ട്. പക്ഷേ സാർ, ഇതിപ്പോ നമുക്ക് ഇപ്പം കുറച്ചിടത്തിന് വന്നത്, നമ്മളിപ്പം പേര് വലിയ ഇപ്പം നമ്മളെ ഏജന്റ് പേര് പറഞ്ഞത് ഇങ്ങനെ ക്യാൻസൽ ചെയ്യണം. പക്ഷെ സാറിന്റെ മൊബൈലിൽ നിന്നാണ് ഓർഡർ വന്നിട്ടുള്ളത്. ഞാൻ ഫോൺ ചെക്ക് ചെയ്തു, പക്ഷെ അതിന്റെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഓർഡറിന്റെ ഇതൊന്നും വരുന്നില്ല. ഇന്ന് ഉച്ചത്തെ ഓർഡർ, അത് പക്ഷേ ഞാനത് ഫീഡ്ബാക്ക് ഡെലിവറി ആയിട്ടുണ്ട്, അത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അല്ല, ഇപ്പം നമ്മളിപ്പോൾ ഇന്ത്യയിലാണ്, നമുക്കിപ്പം റിട്ടേൺ എടുക്കാൻ പറ്റൂല, നിങ്ങളത് ബില്ല് പേ ചെയ്യേണ്ടി വരും. ഇതിപ്പോ ബില്ല് ചെയ്യാൻ ഞാൻ വീട്ടിലില്ല, വീട്ടിലില്ല, ഞാൻ വർക്കിങ്ങിലാണ്, ക്യാഷും കയ്യിലില്ല. അല്ല, ഇതിപ്പോ നമ്മളിപ്പോ എന്തിനാണ് അപ്പൊ പറയണം? അതാണ് പറഞ്ഞത്, ക്യാൻസൽ ചെയ്യാൻ പറ്റൂല. നമ്മളിപ്പം നമ്മളെ ഇത് പോണത് നമ്മളിവിടെ സാധനം എടുത്ത് നമ്മളിവിടെ ഇപ്പം മാർക്ക് ഇവിടെയാണ്, അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. നിങ്ങളത് വാങ്ങിക്കില്ല, നമുക്ക് എന്തായാലും മിസ്റ്റേക്ക് പറ്റൂലല്ലോ സാർ. നിങ്ങൾ ഫോണിൽ നിന്നാണ് നമ്മൾ പറഞ്ഞത്. ഇല്ല സാർ, നിങ്ങളെ പേരെന്താന്ന് പറയോ. എനിക്ക് ആ ഓർഡർ കിട്ടിയിട്ടുണ്ട്, പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്, വേറെ ഓർഡർ ഒന്നും രണ്ടാമത് പോയിട്ടില്ല. ഇല്ല, എന്നാലും കുഴപ്പമില്ല, നിങ്ങളെ നമ്പർ ഇവിടെ നമ്മൾ നോട്ട് ചെയ്തിരിക്കാം. അപ്പൊ നിങ്ങളെ വീട്ടില് നമ്മൾ നാളെ നിങ്ങളെ ഓർഡർ അത് ഉണ്ടെങ്കിൽ വരാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് വരാം. അപ്പൊ നിങ്ങൾ ബില്ല് ചെയ്താൽ മതി. നാളെ വല്ലോ ഒരു മിനിറ്റ്. ഹലോ, സാറേ, ചെറിയ ഒരു കഫിൻ്റെ പ്രോബ്ലം ഉണ്ട്. നാളെ നമ്മൾ അതുവഴി വല്ല നമ്മൾ ഏജൻ്റ് വല്ലതും പോകുകയാണെങ്കിൽ നമ്മൾ അതുവഴി നിങ്ങൾ ബില്ല് പേ ചെയ്താൽ മതി. നമുക്കിപ്പം വേറെ നമുക്ക് റിട്ടേൺ എടുക്കാൻ പറ്റൂല, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ സാധനം നിങ്ങളെ വീട്ടിൽ ഇപ്പം ഞങ്ങൾ നമ്മളെ വീട് പറഞ്ഞ് നമ്മളവിടെ കൊടുത്തിരിക്കാം. ഇന്നാണോ? ആ, ഇന്ന് കൊടുത്തിരിക്കാം. നിങ്ങൾ ബില്ല് നാളെ തന്നാൽ മതി, നിങ്ങൾ അവിടെ ഇല്ലെങ്കിൽ. നാളെ നമ്മൾ അതുവഴി എന്തായാലും നമുക്ക് എന്തായാലും പോകാതിരിക്കുമല്ലോ, എന്തെങ്കിലും കളക്ഷൻ വരും. നിങ്ങൾ അതുവഴി നോട്ട് ചെയ്യും. സാർ, നിങ്ങൾ എന്തുവാണ് സാർ, നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തം ഉണ്ടേ സാർ.
ഞാനിപ്പം ഫോൺ അങ്ങനെ കാണിച്ചു തരാം, എന്റെ അങ്ങനെ ഡെലിവറി ഒന്നും പോയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഫോൺ. അല്ല അതിപ്പോ ചിലപ്പോ എനിക്കറിയാം, അത് നിങ്ങളെ ഞാൻ കുറ്റം പറയുന്നതല്ല, നിങ്ങൾ അങ്ങനെ തരുന്നില്ല. പക്ഷെ എന്റെ ഫോണിൽ നിന്ന് അങ്ങനെ പോയിട്ടില്ല, എങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ശ്രമിക്കായിരുന്നു. എനിക്കിപ്പം സ്വിഗ്ഗി ആപ്പുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, കഴിയും ഉണ്ടാവും. അതിപ്പം നിങ്ങൾ നേരത്തെ സംസാരിച്ച ആ പയ്യനോട് സംസാരിച്ചാൽ മതി, അവനാണ് ഇതിന്റെ നേരത്തെ ഇങ്ങനെ പറഞ്ഞത്. ഇപ്പോഴും നമുക്കിപ്പോൾ നഷ്ടമാണ്. അപ്പം നമ്മൾ ഇപ്പം നടത്തുന്നത് എന്ന് വെച്ചാൽ ഇതിൽ റിസ്കിലാണ് ഈ സമയത്ത്. ഇപ്പം നമ്മൾ ഈ ഇത്ര സമയത്ത് ഈ സമയത്തൊക്കെ നമ്മൾ എനിക്കറിയാം എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക്. ഹലോ ചേട്ടാ, ഇതൊന്നും എനിക്കൊന്ന് ആപ്പുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും പറ്റുമോ? കാരണം എന്റെ ഫോണില് ആ ഡെലിവറിയിൽ ഇതങ്ങനെ കാണിച്ചിട്ടില്ല. എന്തൊരു മണ്ട ഗാബി, ഇതുകള് എന്തൊരു മണ്ട. ഹലോ, നിങ്ങൾ വീട് പറഞ്ഞു, നമ്മൾ അവിടെ വരാം. നിങ്ങൾ എന്ത് കാണിക്കണ മണ്ട? ഹലോ, അതല്ല എന്റെ ഫോണിൽ നിങ്ങൾ ഡെലിവറി പോയിട്ടില്ല. ഫോണിൽ നിന്ന് ഡെലിവറി പോയിട്ടില്ല. എടോ മനുഷ്യ, പറയാൻ പറ്റൂല. എടാ കെ പി മനുഷ്യ, ഹലോ ഉളുപ്പുണ്ടാ ഉളുപ്പ്. ഹലോ മനസ്സിലായില്ല? ഇല്ല മനസ്സിലാവില്ല. ഹലോ ആരാണ്? ഞാനാ കെബി. ഹലോ മേഡം, മനസ്സിലായില്ലേ? നിങ്ങള് നിങ്ങളുടെ ആളല്ലേ? ആ ഞങ്ങൾ തന്നെയാണ്. ആര്? നിങ്ങളെ മനസ്സിൽ കത്തിക്കാണല്ലോ ഇങ്ങനത്തെ വേലകൾ കാണിക്കാൻ. ആരൊക്കെ ആയിരിക്കും? ഇല്ല ആരാണ് പറഞ്ഞു? ആലോചിച്ച് പറയാൻ പറ്റൂല. മറ്റേ സ്ഥലത്തിന് ഒരു കുന്നും പുറത്ത് ഊളന്മാരാണാ? തലക്ക് ഓടാ വച്ചിട്ട് ഓടാം. എടാ നില്ല, ഹലോ ഒരു മിനിറ്റ്. അല്ല എന്റെ ഇതിന്റെ കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ സ്വിഗ്ഗിന്ന് ചെയ്തില്ല, എങ്ങനെ അറിയാം? അതൊക്കെ നമ്മളറിയും. നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്തിരിക്കുകയാണ്. ഉച്ചക്ക് നമ്മൾ സമയം കിട്ടിയില്ല. ഞാൻ എന്റെ ഫോണാണ് ചെയ്തുവെച്ചിരുന്നത്. സത്യം പറ ഇത് ഡെലിവറി ചെയ്തതായിരിക്കും. ഡെലിവറി ചെയ്ത് ഞാൻ തന്നെ. നിങ്ങൾ ഹെൽമെറ്റ് ഇട്ടോണ്ട് എന്നെ കണ്ടില്ല. പോറ കാര്യം കിട്ടി. ഹലോ, യവനെ മറ്റേ ബാഗിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതിലൊന്ന് കൊടുത്തത്. പിന്നെ നിനക്ക് എങ്ങനെ അറിയാം ഞാൻ കറക്റ്റ് ഇരുന്ന് ഡെലിവറി ചെയ്യുന്നു? മണ്ടനാണെന്ന് എനിക്ക് ഇന്നത്തോടെ മനസ്സിലായി. അല്ല ഞാൻ ഡെലിവറി ചെയ്ത നിനക്ക് ഇനി ഇനി വീണെടുത്തേന്ന് ഉരുളയെന്ന് വേണ്ട കാര്യമൊക്കെ പിടിയിട്ട്. അതല്ല ഞാൻ ഡെലിവറി ചെയ്തായിരുന്നു നിനക്ക് എങ്ങനെ അറിയാമെന്ന്. വീട്ടി ആളില്ല, ഇങ്ങനെയാണ് എല്ലാവരും കള്ളന്മാരെല്ലാം വിളിച്ച് എല്ലാ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുമല്ലോ. എന്റെ വീട് ആളാ പട്ടി. വീട്ടിൽ ആളില്ല പറഞ്ഞു. ഡെലിവറി എന്റെ മറ്റൊരു പൈസ അളവാക്കാനുണ്ടേ തന്നെ. നന്ദഗോഡാണ് ചേട്ടാ, ഇതിപ്പോ എന്ത് ചെയ്യട്ട്? അത് അഭിനയം പൈസ നിങ്ങളെ പിടികിട്ട്. ഇതേപോലെ കോളേജിലെ ഫീസ് വാങ്ങിക്കുമ്പോ എടുക്കാൻ പറഞ്ഞത് പറയണം. അതില് കാര്യമില്ല, നിങ്ങൾ ഇതല്ലേ ഡയലോഗ് അടിച്ചോണ്ടിരുന്നോട്ടാ. പിന്നെ ഇന്ന് ഇതൊക്കെ പരസ്യമൊക്കെ നമ്മള് സ്റ്റാറ്റസ് ഒക്കെ എടുക്കട്ടാ. സ്റ്റാറ്റസ് ഇന്ന് വാട്സപ്പ് സ്റ്റാറ്റസ് നമ്മൾ ഇതാണ്.
പേരൊന്നുമില്ല, ശബ്ദം മാത്രമേ ഉള്ളൂ. ഇല്ല അവൻ പറഞ്ഞെങ്കിൽ ഞാൻ ഇടും. പേര് പറഞ്ഞ ഭാഗം മാത്രം നമ്മളും കട്ട് ചെയ്യും. ചൊറഞ്ഞിട്ടൊന്നും അല്ല, പിന്നെ നമുക്ക് വേണ്ട, നമ്മൾ ചെയ്തൊരു ബലം വേണ്ടേ? ഓ എന്റെ കഷ്ടാലത്തിൽ ഇന്ന് ഞാൻ സിബിന്ന് ബുക്കും ചെയ്തു. നിങ്ങളെല്ലാം കണ്ടുകൊണ്ടല്ലോ, കോമഡി ആയിരുന്നു പയ്യൻ, സംഭവം സീരിയസ് ആയിപ്പോയി. അപ്പൊ ഫ്രണ്ട്സ്, എന്താ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോ കാണുന്ന പോലെ ചിലാൻ രാഹുൽ ആൻഡ് ക്രൂ മെമ്പേഴ്സ് ആർ സൈനിങ് ഓഫ്. ബൈ. ചുമ്മാ സടക്കുക നിമർന്നാൽ അപ്പപ്പെട്ട